ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇത് ഹുണ്ടായി സാൻട്രോ ആണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ കസ്റ്റമർ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നീങ്ങുന്നില്ല. അതായത് വണ്ടി നമ്മൾ ഗിയർ ഇട്ടിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടി നീങ്ങുന്നില്ല. അതായത് വണ്ടിക്ക് പിക്കപ്പ് കുറവ് പോലെ ഉള്ള ഒരു സൗണ്ട്, അതുപോലെ തന്നെ ബാക്കിൽ നിന്ന് ഒരു കരച്ചിൽ സൗണ്ടും ഒരു ഉരച്ചിൽ സൗണ്ടും കേൾക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിലെ രണ്ട് വീല് നമ്മൾ പൊക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. ലെഫ്റ്റ് സൈഡാണ്, ബാക്കിൽ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വീൽ ഓൾറെഡി അഴിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളിത് കറക്കുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്ക് ഇപ്പോൾ നമ്മൾ ഓഫാക്കി വെച്ചേക്കാണ്. ഇത് കറക്കുന്ന സമയത്ത് ഹബ്ബ് നല്ല രീതിയിൽ ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക് ഒന്ന് ചവിട്ടി നോക്കാം. ബ്രേക്ക് ഒന്ന് ചവിട്ടുക. ബ്രേക്ക് ചവിട്ടി നോക്കുക, ഇത് പിടിക്കുന്നുണ്ട്. കാലെടുത്തേ, ഓക്കെ, കാലെടുക്കുമ്പോൾ ഇത് ഫ്രീ ആണ്. അപ്പോൾ റൈറ്റ് സൈഡിലെ ബാക്കിൽ എന്താ സംഭവം നോക്കാം. വീൽ അഴിച്ചിട്ടില്ല, ആ ഒരു ഇത് ജാമായിട്ട് നിൽക്കുകയാണ്. നമ്മൾ നല്ല പ്രഷറിൽ തിരിച്ചാൽ മാത്രമേ ഇത് തിരിയുന്നുള്ളൂ. നല്ല പോലെ റൊട്ടേഷനായി ഈ വീല് കൊടുക്കുന്നില്ല. ചവിട്ടി, ബ്രേക്ക് ചവിട്ടി. ഇപ്പോൾ ബ്രേക്ക് ചവിട്ടിപ്പെടുത്തുകൊണ്ട് കാലെടുത്തേ, കാലെടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള ജാമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ വീല് അഴിച്ചെടുക്കാം. വീല് അഴിച്ചെടുത്തിട്ടുണ്ട്. വീൽ അഴിച്ചിട്ട് നമ്മൾ റൊട്ടേഷൻ ചെയ്യുമ്പോൾ നല്ല ഹാർഡായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. കറങ്ങി നല്ലപോലെ ഫ്രീ ആവുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് കേബിൾ ആണോ ജാമ്, അതോ വീൽ സിലിണ്ടർ ആണോ ജാമ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സ്റ്റാർ അഴിച്ചിട്ട് നമുക്ക് ഹബ്ബ് ഊരിയെടുക്കാം. ഇതിൻ്റെ ഹബ്ബ് അഴിച്ചെടുത്തിട്ടുണ്ട്. ഹബ്ബ് അഴിച്ചെടുക്കുമ്പോൾ ഫുള്ളായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഫുള്ളായിട്ട് ഡസ്റ്റും കാര്യങ്ങളൊക്കെ. മീൻസ് ഈ സിലിണ്ടർ ജാമില്ല, പക്ഷേ സിലിണ്ടർ ലീക്ക് ഉണ്ട്. നമ്മൾ സിലിണ്ടർ നോക്കുന്ന സമയത്ത് ഫ്രീ ആയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത്, പക്ഷേ ഈ സിലിണ്ടർ ജാമുണ്ട്. സോറി, സിലിണ്ടർ ജാമില്ല, പക്ഷേ ഈ സിലിണ്ടർ ലീക്ക് ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് നോക്കിയത് മനസ്സിലാവും, ഫ്ലൂഡ് ലീക്കായ പാടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ജാമാവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഇതിൻ്റെ പൊടി കയറി, അതായത് ലൈനറിൻ്റെ പൊടി ഈ ബ്രേക്കൂടെ ജാം ആയതുകൊണ്ട് ഇത് കട്ടി പിടിച്ച് ഇരിക്കണം. അപ്പോൾ ഇതെല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണം. ഈ സിലിണ്ടർ നമുക്ക് മാറ്റണം. അപ്പോൾ ഇനി നമുക്ക് ഹാൻഡ് ബ്രേക്ക് കേബിൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ വീല് ജാമായിട്ട് നിൽക്കാനുള്ള, ഫ്രീ ആയിട്ട് റൊട്ടേഷൻ ആവാത്തതിൻ്റെ ഒരു കാരണം നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ സിലിണ്ടർ ലീക്കാണ്, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഫുള്ളായിട്ട് ലീക്കാണ്. അപ്പോൾ ലീക്കായതുകൊണ്ടാണ് ഈ പൊടി ഇങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ കാലങ്ങളായിട്ട് ബ്രേക്ക് ക്ലീൻ ചെയ്തിട്ടുള്ള ഒരു വണ്ടി അല്ല ഇത്. അപ്പോൾ ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് കേബിൾ നമുക്ക് ജാം ഉണ്ടോ നോക്കാനായിട്ട് ഇതാണ് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് കേബിൾ വരുന്നത്. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ട് നമുക്ക് ആ ലിവർ റിട്ടേൺ പോകുന്നുണ്ടോ എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഹാൻഡ് ബ്രേക്ക് ഒന്ന് പിടിച്ചേ. ഹാൻഡ് ബ്രേക്ക് പിടിച്ചു, വിട്ടേ. വിടുമ്പോൾ അത് റിട്ടേൺ പോകുന്നില്ല. അതായത് ഈ ലിവർ ഓട്ടോമാറ്റിക്കായിട്ട് റിട്ടേൺ ഇങ്ങോട്ട് വരേണ്ടതാണ്, പക്ഷെ അത് വരുന്നില്ല. നമ്മൾ പിടിക്കുമ്പോഴും മാത്രമാണത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹബ്ബ് ജാമായിട്ടിരിക്കുന്നതിൻ്റെ കാരണം ഇതിൻ്റെ ഹാൻഡ് ബ്രേക്കിൻ്റെ ഈ ലിവർ കേബിൾ ജാം ഉണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് എന്തായാലും ഇത് അഴിച്ചെടുക്കണം, കാരണം ഇവിടെ തുരുമ്പാണ്. ഈ തുരുമ്പ് കയറിയിട്ട് ഈ ലിവർ ജാമായതാണെന്ന് തോന്നുന്നത്. എന്തായാലും ലൈനിൻ്റെ നമുക്ക് അഴിച്ചെടുക്കാം. അപ്പോൾ ഒന്നുകൂടെ ഹാൻഡ് ബ്രേക്ക് ഒന്ന് പിടിച്ചേ. ഹാൻഡ് ബ്രേക്ക് പിടിക്കുമ്പോൾ വലിയുന്നുണ്ട്, വിട്ടേ. റിട്ടേൺ പോകുന്നില്ല. ഓക്കെ, ഈ ലിവർ റിട്ടേൺ ഈ ലിവർ ഇങ്ങോട്ട് ബാക്കിലോട്ട് വരേണ്ടതാണ്. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ട് വിടുമ്പോൾ ഈ ലൈനർ എക്സ്പാൻഡ് ആയിട്ട് നിൽക്കി, ഹബ്ബയിൽ കയറി പിടിച്ചിരിക്കും. വീല് നല്ലതുപോലെ തിരിയത്തില്ല, വീല് ജാമായിട്ടായിരിക്കും തിരിയുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. ലൈനറിന് വേറെ കുഴപ്പങ്ങളൊന്നും കാണിക്കുന്നില്ല, ലൈനർ നമുക്ക് ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ അപ്പുറത്തെ വീലിൻ്റെ അവസ്ഥ എന്താണ്, വീൽ സിലിണ്ടർ ജാം ഉണ്ടോ കാര്യങ്ങളുണ്ടോ നമുക്ക് അപ്പുറത്തെ ഹബ്ബ് അഴിച്ച് നോക്കാം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഡ്രം അഴിച്ചെടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലെ ഡ്രം അഴിച്ച് നോക്കുമ്പോൾ ഇവിടെ ചെറിയ രീതിയിലുള്ള ലീക്ക് കാണുന്നുണ്ട്. അതായത് നമ്മൾ സിലിണ്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കുമ്പോൾ ഇതിന് ജാമോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ ഇവിടെ ലീക്കുണ്ട്, ബ്രേക്ക് ഫ്ലൂഡ് ലീക്കുണ്ട്. ഈ ബ്രേക്ക് ഫ്ലൂഡ് ലീക്ക് ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഈ പൊടി ഇങ്ങനെ വന്ന് കിടക്കുന്നത്. അപ്പുറത്തെ സംബന്ധിച്ച് ഇവിടെ വരുമ്പോൾ ചെറിയ രീതിയിലുള്ള ലീക്കേ ഉള്ളൂ, പക്ഷേ രണ്ട് സിലിണ്ടർ നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് കേബിൾ ജാം ഉണ്ടോ നോക്കാം. ഹാൻഡ് ബ്രേക്ക് കേബിൾ ജാം ഉണ്ടോ നോക്കാനായിട്ട് ഇതാണ് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്കിൻ്റെ ആ ലിവർ കേബിളും വരുന്നത്. ഇനി ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ട് നമുക്ക് നോക്കാം. ഹാൻഡ് ബ്രേക്ക് ഒന്ന് പിടിച്ചേ. ഇത് വലിയുന്നുണ്ട്, വിട്ടേ. വിടുമ്പോൾ റിട്ടേൺ പോകുന്നു. ഒന്നുകൂടെ വലിച്ചേ, വിട്ടേ. ഒന്നുകൂടെ വലിച്ചേ, വിട്ടേ. ഓക്കെ, ഇതിപ്പോൾ റിട്ടേൺ പോകുന്നുണ്ട്. ഈ ലിവർ ഹാൻഡ് ബ്രേക്കിൻ്റെ റിട്ടേൺ പോകുന്നുണ്ട്. കേബിൾ അറ്റാച്ച് ആയിട്ട് കിടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇത് റിട്ടേൺ പോകുന്നുണ്ട്. നമ്മുടെ റൈറ്റ് സൈഡിലാണ് റിട്ടേൺ പോകാത്തത്. അപ്പോൾ അത് അഴിച്ച് ക്ലീൻ ചെയ്യണം. കൂടാതെ ഇതും അഴിച്ച് ഈ ലൈനറും അഴിച്ച് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതായിരുന്നു, കാരണം ഇവിടെയും തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രണ്ടും അഴിച്ച് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ട് വീൽ സിലിണ്ടറും നമുക്ക് മാറണം. കൂടാതെ തന്നെ ലൈനറും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. ആ അപ്പുറത്തെ റൈറ്റ് സൈഡിൽ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ലൈനർ അഴിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ലൈനർ അഴിച്ചെടുക്കാൻ, ഈ ഹബ്ബ് അഴിക്കാതെ തന്നെ നമുക്ക് ഈ ലൈനർ അഴിക്കാനായിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ സ്പ്രിങ്ങാണ് ഇവിടുന്ന് റിലീസ് ചെയ്യേണ്ടത്. ഈ സ്പ്രിങ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഇതിൻ്റെ സ്പ്രിങ്ങിൻ്റെ പൊസിഷൻ ഉണ്ട്. ഇവിടെ ഫുൾ ത്രെഡ് വരുന്നത് ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നിട്ടാണ് വരുന്നത്. കാരണം ഈ ഗ്യാപ്പ് വരുന്നത് ഇതിൻ്റെ ഓട്ടോ അഡ്ജസ്റ്റ്മെൻ്റ് അവിടെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പ്രിങ് നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് ആദ്യം നമുക്ക് ഹബ്ബ് നമ്മൾ അഴിക്കുന്നില്ല, ഈ ഹബ്ബ് അഴിക്കാതെ തന്നെയാണ് അഴിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഈ മൈനസ് ഈ സ്പ്രിങ്ങിൻ്റെ അവിടെ തൊട്ട് ലോഡ് ചെയ്ത് വെക്കുക. ലോഡ് ചെയ്ത് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. തട്ടി കൊടുക്കുമ്പോൾ ആ സ്പ്രിങ് നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മളതിപ്പോൾ ഊരി എടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സ്പ്രിങ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻ വരുന്നത്. ഈ ഒരു ആംഗിളായിരിക്കും അതിൻ്റെ പൊസിഷൻ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അഴിച്ചെടുക്കേണ്ടത് ഇവിടെ ഒരു, കാരണം ഇത് നമുക്ക് തിരിക്കാനായിട്ട് ഇവിടെ പാടാണ്. അപ്പോൾ ഈ ലോക്ക് തിരിയാനായിട്ട് പാടുള്ളത് കൊണ്ട് നമുക്ക് ഈ സ്പ്രിങ്ങിനെയാണ് പിടിക്കേണ്ടത്. അപ്പോൾ ഈ സ്പ്രിങ്ങിനെ പിടിക്കാനായിട്ട് ജസ്റ്റ് മൈനസ് അങ്ങോട്ട് കയറ്റി വെക്കുക, ജസ്റ്റ് ഊരിയെടുക്കുക. അപ്പോൾ ഈ സ്പ്രിങ്ങിൻ്റെ പൊസിഷൻ വരുന്നത് ഈ ഗ്യാപ്പ് കൂടുതലുള്ള ഭാഗം മുകളിലായിരിക്കും വരുന്നത്. അപ്പോൾ ഈ സ്പ്രിങ് നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഓരോന്നോരോന്ന് അഴിച്ചെടുക്കാം. ജസ്റ്റ് പ്രസ് ചെയ്യുക, ലോക്കിൽ പ്രസ് ചെയ്തതിന് ശേഷം തിരിക്കുക. ഓക്കെ, ഇപ്പോൾ ലോക്ക് വിടിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡും പ്രസ് ചെയ്യുക, തിരിക്കുക. ഓക്കെ, നമ്മൾ അതും ലോക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെ ഇതിൻ്റെ അടിയിലായിട്ട് വരുന്ന സ്പ്രിങ് അഴിച്ചെടുക്കാനായിട്ട് ഇവിടെ നിന്ന് നമുക്ക് അഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇവിടെ ലോഡ് ചെയ്യുക. ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്പ്രിങ്ങിനെ ബാക്കിലോട്ട് ആക്കുക. ബാക്കിലോട്ട് ആക്കി കഴിഞ്ഞാൽ എല്ലാം ഇളകി സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പൊസിഷൻ വരുന്നത് ഇതാണ്. ഇതിൻ്റെ ഓട്ടോമാറ്റിക്കിൻ്റെ ലിവർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്പ്രിങ്ങിന് പ്രത്യേകിച്ച് പൊസിഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇങ്ങനെയും ഈ സ്പ്രിങ് വേണമെങ്കിൽ നമുക്ക് ഇടാനായിട്ട് സാധിക്കും. ഇപ്പോൾ ലൈൻഡ് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡിലെ ലൈൻഡർ അടിക്കുമ്പോൾ ഇവിടെയാണ് അതിൻ്റെ ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിള് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിള് വരുന്നത്. ഇത് അഴിച്ചെടുക്കാനായിട്ട് ജസ്റ്റ് നമ്മൾ ബാക്കിലോട്ട് മൂവ് ചെയ്യുക, ഊരിയെടുക്കുക. ആ ഒരു ആംഗിളിലായിരിക്കും ഇത് ഊരിയെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതാണ് ജാമെന്ന് നമ്മൾ പറഞ്ഞത്. ശരിക്കും നല്ല രീതിയിലുള്ള ജാം ഉണ്ട്. അതാണിത് റിട്ടേൺ പോകാത്തത്. മീൻസ് കേബിളിൻ്റെ കംപ്ലയിൻറ്റ് അല്ല. അപ്പോൾ എന്തായാലും നമുക്ക് കേബിളിൻ്റെ കംപ്ലയിൻ്റ് ആണോ എന്ന് നോക്കാനായിട്ട് ആവാനുള്ള ചാൻസ് കുറവാണ്. നമ്മൾ കണ്ടതാണിത് ഫുള്ളായിട്ട് ജാമായിട്ട് ഇരിക്കുകയാണ്, ഫ്രീ ആയിട്ട് വരുന്നില്ല. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതാണ് ഈ സൈഡിലെ ബ്രേക്ക് ജാമാകാനുള്ള മെയിനായിട്ടുള്ള കാരണം. ഇനി നമുക്ക് ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ട് ഈ കേബിള് വർക്കാവുന്നുണ്ടോ എന്ന് നോക്കാം. ഹാൻഡ് ബ്രേക്ക് ഒന്ന് പിടിച്ചേ, വിട്ടേ. മീൻസ് ഈ കേബിള് വരുന്നുണ്ട്, റിട്ടേൺ പോകുന്നുണ്ട്. ഒന്നുകൂടെ വലിച്ചേ, വിട്ടേ, വലിച്ചേ, വിട്ടേ. ഓക്കെ, ഇത് ഫ്രീ ആയിട്ട് റിട്ടേൺ വരുന്നുണ്ട്. മീൻസ് ഈ ഇതാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. കൂടാതെ ഇതിൻ്റെ വീൽ സിലിണ്ടർ നമുക്ക് മാറേണ്ടത്, രണ്ട് സൈഡിലും വീൽ സിലിണ്ടർ നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഏത് കണ്ടീഷനിലാണ് നമ്മൾ ഓൾറെഡി അഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ സിലിണ്ടറിൻ്റെ ലൈൻഡറിൻ്റെ ഹാൻഡ് ബ്രേക്കിൻ്റെ കണ്ടീഷൻ നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടതാണ് നേരത്തെ ജാം ഇല്ലായിരുന്നു, പക്ഷേ ഇത് ഫ്രീ ആണ്. പക്ഷേ എന്നാലൂടെ ഒന്നുകൂടെ ഫ്രീ ആക്കി ഇടേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടെ ഓൾറെഡി തുരുമ്പുണ്ട്. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഫ്രീ ആയിട്ട് തിരിയുന്നുണ്ട്. മീൻസ് ഒന്നുകൂടെ നമുക്ക് ഫ്രീ ആണ്. ഈ എൻഡിലൊക്കെ നല്ല ഫ്രീ ആണ്. അപ്പോൾ ഇത് ഒന്നുകൂടെ ക്ലീൻ ചെയ്ത് ഫ്രീ. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഓട്ടോ അഡ്ജസ്റ്റ് വരുന്നത്. ഇപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയാനല്ല, ബ്രേക്ക് കഴിക്കുമ്പോൾ എപ്പോഴും ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്, ഒന്ന് ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ, ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിള് സ്റ്റക്കാണോ എന്ന് നോക്കണം. അതുപോലെ തന്നെ വീൽ സിലിണ്ടർ സ്റ്റക്കാണോ ലീക്കാണോ എന്ന് നോക്കണം. ബ്രേക്ക് ലൈൻഡർ അടിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഇത് ഇതിനകത്ത് ഫ്രീ റൊട്ടേഷനാണ് വരുന്നത്. പക്ഷേ ഇത് നല്ലതുപോലെ ഫ്രീ ആയിട്ട് തിരിയേണ്ടതാണ്. മീൻസ് ഇത് തിരിയുന്നില്ല. മീൻസ് ഇത് ഫ്ലൂഡിലിട്ടിട്ട് നമുക്കിത് ഇതിൻ്റെ ത്രെഡ് ഫ്രീ ആക്കി എടുക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ ഓട്ടോ അഡ്ജസ്റ്റ് വരുന്നത്. നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ലൈൻഡർ തിരിയുന്നതിനനുസരിച്ച് ഈ ലിവറാണ് ഇതിനെ തള്ളി കൊടുക്കേണ്ടത്. പക്ഷേ ഈ ലിവർ തള്ളുമ്പോൾ ഇത് സ്റ്റക്കായിട്ടിരിക്കുന്നത് കൊണ്ട് ഇത് ഫ്രീ ആയിട്ട് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കത്തില്ല. അങ്ങനെ കുറേ നാൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് പെഡൽ ലൂസ് ആയിട്ട് പോകും. കാരണം ഇത് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാതെ വരും. അപ്പോൾ ഇത് നമുക്ക് ഫ്രീ ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ലൈൻഡറിൻ്റെ ഹാൻഡ് ബ്രേക്ക് ജാമായത് ഫുള്ളായിട്ട് ഫ്രീ ആക്കി ഓയിലെടുത്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നേരത്തെ നമ്മൾ വലിച്ചാൽ പോലും വരുന്നില്ലായിരുന്നു. അതുപോലെ തന്നെ ഇത് നമ്മൾ കണ്ടതാണ്, ഇത് ഫുള്ള് ഓയിൽ ഇട്ടിട്ടുണ്ട്. ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ത്രെഡെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഓയിൽ ഇട്ടുണ്ട്. ഇപ്പം നല്ല സ്മൂത്തായിട്ട് തന്നെ തിരിയുന്നുണ്ട്.
ഓക്കെ. ഇനി നമുക്ക് ലൈനർ സെറ്റ് ചെയ്യാം. അതുപോലെ സ്പ്രിംഗും കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ നേരത്തെ നല്ല രീതിയിലുള്ള ഈ ഭാഗത്ത് പെയിന്റ് പോകാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ പെയിന്റ് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ അവിടെ നടന്നു പോകും. കാരണം ഈ ബ്രേക്ക് ഫ്ലൂയിഡ് വീഴുമ്പോൾ പെയിന്റ് പോകും. അപ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് നമ്മൾ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് പെയിന്റ് പോകും. അതുപോലെ തന്നെ എയർ എടുത്തു കഴിയുമ്പോൾ നമ്മൾ മാസ്റ്റർ സിലിണ്ടറിലെ ഫ്ലൂയിഡ് കുറച്ച് താഴോട്ട് ടാങ്കിൻ്റെ അവിടെ താഴോട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് വിടുക. അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് വിട്ടാൽ മാത്രം, വെള്ളം ഒഴിച്ച് വിട്ട് കഴിഞ്ഞാൽ ആ ഫ്ലൂയിഡ് നല്ല കംപ്ലീറ്റ് ആയിട്ട് പോകും. അപ്പോൾ ഇനി നമുക്ക് ഈ ലൈനർ സെറ്റ് ചെയ്യാം. എങ്ങനെ ലൈനർ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ ഈ സ്പ്രിങ്ങിൻ്റെ ഭാഗത്തായിട്ട് ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ട്. നമുക്ക് നോക്കിയാൽ മനസ്സിലായി ഈ സ്പ്രിങ് എപ്പോഴും ബാക്കിലായിട്ടാണ് നിൽക്കുന്നത്, എപ്പോഴും ഇങ്ങനെ എടുത്തിടരുത്, കാരണം ഇതിനകത്ത് കയറി കുരുങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സ്പ്രിങ് ഇതിനകത്ത് കയറി ജാം ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു വാഷർ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ വാഷർ ഉൾപ്പെടെ ഇതാണ് ആ വാഷർ. ഈ വാഷർ ഉൾപ്പെടെ ബാക്കിലോട്ട് നീക്കി വെക്കുക. ബാക്കിലോട്ട് നീക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഹോളിലായിട്ട്, ഇവിടെ കാണുന്ന ഈ ഹോളിലായിട്ട് ഇത് കയറ്റിയിടുക. കയറ്റിയിട്ടതിന് ശേഷം ബാക്കിലോട്ട് വലിക്കുക. ബാക്കിലോട്ട് വലിച്ചിട്ട് ഇങ്ങനെയാണ് ലൈനർ വരുന്നത്. ഇപ്പോൾ ഇതിൽ ലോക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഈ ഭാഗത്ത് ലോക്ക്. ഇനിയിപ്പോൾ ലൈനർ കയറ്റാനായിട്ട് ജസ്റ്റ് നമ്മൾ ആദ്യം ഈ ലൈനർ നമുക്ക് ലോക്ക് ചെയ്ത് നിർത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ താഴത്തെ വെട്ടിൽ കറക്റ്റായിട്ട് കയറ്റിയിടുക. ഈ താഴത്തെ വെട്ടിൽ കറക്റ്റ് കയറ്റിയിടുക. കയറ്റിയിട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ലോക്ക് ആദ്യം ഇടാം. ലോക്ക് ഇടുന്നത് ഈ ഒരു ഓവൽ ഷേപ്പിലുള്ള ഹോളിലായിരിക്കും ഇതിൻ്റെ ലോക്ക് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പിന്നെ കയറ്റിയിട്ടിട്ടുണ്ട്. പിന്നെ കയറ്റിയിട്ടതിന് ശേഷം നമ്മൾ ലോക്ക് കറക്റ്റായിട്ട് വെക്കുക. ജസ്റ്റ് ഇതിൽ പ്രസ് ചെയ്യുക, പ്രസ് ചെയ്യുക, തിരിക്കുക. ഓക്കെ, തിരിച്ച് ഇപ്പോൾ കറക്റ്റ് വെട്ടിൽ തന്നെ കയറി നിൽപ്പുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ഈ ഇതിൻ്റെ ബ്രേക്ക് അഡ്ജസ്റ്ററാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ബ്രേക്ക് അഡ്ജസ്റ്റർ സെറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഈ ഭാഗം, ഈ തള്ളിയ ഭാഗം ഹാൻഡ് ബ്രേക്കിൻ്റെ ആ ഭാഗത്തായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആംഗിൾ വരുന്നത്. നമ്മൾ ഇതിനകത്തായിട്ട് കറക്റ്റായിട്ട് കയറ്റി ഇതിനകത്തോട്ട് നിർത്തുക. ഇത് ഇവിടെയാണ് ഇതിൻ്റെ ഈ ഒരു തള്ളലാണ് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്കിനെ തള്ളി കൊടുക്കുമ്പോൾ, ഹാൻഡ് ബ്രേക്ക് വലിക്കുമ്പോൾ ലൈൻഡറിനെ എക്സ്പാൻഡ് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റ് കയറ്റി വയ്ക്കുക. അപ്പോൾ ഈ ഭാഗം നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ഈ തള്ളിയ ഭാഗം വെളിയിലോട്ടായിരിക്കണം നിൽക്കുന്നത്. കാരണം ഓട്ടോമാറ്റിക് അഡ്ജസ്റ്ററിൻ്റെ ആ ലിവർ വരുന്നത്, ആ പ്ലേറ്റ് വരുന്നത് ഈ ഭാഗത്തായിട്ട്. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യുക. ഇനി നമ്മൾ ഈ ലൈനർ ജസ്റ്റ് ഇതിനുള്ളിലായിട്ട് കയറ്റിയിടുക. കയറ്റിയിടുന്നതിന് മുമ്പേ നമുക്ക് ഈ സ്പ്രിങ്, ഈ സ്പ്രിങ് ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്പ്രിങ് താഴത്തുനിന്ന് കൊരുത്തിയിടാം. നമ്മളിപ്പോൾ ഈ സ്പ്രിങ് താഴത്ത് കൊരുത്തിയിട്ടിട്ടുണ്ട്. അതിന് ശേഷം ഈ ഭാഗത്തായിട്ട് കൊരുത്തിയിടുക. കൊരുത്തിയിട്ടതിന് ശേഷം കറക്റ്റ് ലൈനർ ഇങ്ങനെ പിടിക്കുക. അതായത് ഈ ഒരു ആംഗിളിൽ പിടിച്ചിട്ട് ഈ ഒരു വെട്ടിലോട്ട് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കയറ്റിയിടാനായിട്ട് സാധിക്കും. അതിന് ശേഷം ഇത് കറക്റ്റായിട്ട് ഇതിനുള്ളിലായിട്ട് കയറ്റി നിർത്തുക. ഓക്കെ, ഹബ് അഴിക്കാതെ സിമ്പിളായിട്ട് തന്നെ ഇടാനായിട്ട് സാധിക്കും ലൈനർ. ഓക്കെ, ഈ ഒരു ആംഗിളിൽ കയറ്റിയിടുക. ഇനി ഈ നമ്മൾ ഈ ലോക്ക് ഇടേണ്ടതായിട്ടുണ്ട്. ഈ ലോക്ക് ഇടാനായിട്ട് നമ്മളിപ്പോൾ അവിടെയും ഓവൽ ഷേപ്പിലുള്ള ഹോളിലായിരിക്കും ഇതിൻ്റെ ലോക്ക് വരുന്നത്. ജസ്റ്റ് ഇതിനെ സെൻറ്റർ ചെയ്ത് കറക്റ്റായിട്ട് വെക്കുക. വെച്ചതിന് ശേഷം ഈ ലോക്ക് അതേപോലെ ആ ലോക്കിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ആ വെട്ടിൽ കറക്റ്റ് കയറുന്ന രീതിയിൽ ഹോൾഡ് ചെയ്ത് വെക്കുക മൈനസ് ഉപയോഗിച്ചിട്ട് തിരിക്കുക. ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ട് സെൻറ്റർ കയറി വീണിട്ടുണ്ട്. ഇനി ഈ പ്ലേറ്റ് നമ്മൾ തിരിച്ചിട്ട് ഇതിൻ്റെ ലോക്ക് തിരിച്ചിട്ട് ഈ ഒരു ആംഗിളായിട്ട് വെക്കുക. ഇപ്പോൾ നമ്മളിതിൻ്റെ ഹാൻഡ് ബ്രേക്കിൻ്റെ ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗവും ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഈ സ്പ്രിങ് നമ്മൾ കറക്റ്റായിട്ട് കയറ്റിയിട്ടിട്ടുണ്ട്. സ്പ്രിങ് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഓക്കെയാണ്. അതുപോലെ തന്നെ ഈ ഭാഗവും ഓക്കെയാണ്. അതുപോലെ തന്നെ ഈ ഭാഗവും നമ്മൾ നോക്കുമ്പോൾ കറക്റ്റായിട്ട് കയറി വീണിട്ടുണ്ട്. ഓക്കെ, ഈ ഭാഗം അതുപോലെ തന്നെ ഈ ഭാഗം, ആ സ്പ്രിങ് കറക്റ്റ് കയറി വീണിട്ടുണ്ടോ എന്ന് നോക്കുക വെട്ട്. ഓക്കെ, ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് നമുക്ക് ഈ ലിവറാണ് കയറി. ഇതാണ് ഇതിൻ്റെ ഓട്ടോ അഡ്ജസ്റ്റർ വരുന്നത്. ഈ പ്ലേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഓട്ടോ ബ്രേക്ക് ലൈനർ തീരുന്നതിനനുസരിച്ച് ഓട്ടോ അഡ്ജസ്റ്റ് ആവുന്നത് ബ്രേക്ക്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതിനുള്ളിലായിട്ട് കയറ്റിയിടുക. ഇതിനുള്ളിൽ ഈ ഒരു വെട്ടിലായിട്ട് ഈ കാണുന്ന ഹോളിൽ കയറ്റിയിടുക. ഹോളിൽ കയറ്റിയിട്ടതിന് ശേഷം നമ്മൾ ഈ കാണുന്ന ആ ചെറിയ വെട്ടിൽ കയറ്റി ഇങ്ങനെ വെക്കുക. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ മുകളിലെ സ്പ്രിങ് ആണ് ഇടേണ്ടത്. അതായത്
ഇടേണ്ടത് ഈ സ്പ്രിംഗ് ആണ്. ഈ സ്പ്രിംഗിന്റെ ആംഗിൾ വരുന്നത് ഈ സ്പേസുള്ള ഭാഗം ഇതിനകത്തെ ഓട്ടോ അഡ്ജസ്റ്ററിന്റെ ഭാഗത്തായിട്ടാണ് വരുന്നത്. കാരണം നമ്മൾ തിരിച്ചിട്ട് ഈ കാണുന്ന ഓട്ടോ അഡ്ജസ്റ്ററിന്റെ ഭാഗത്താണ് ആ സ്പേസ് വരുന്ന ഭാഗം വരേണ്ടത്, ഈ സ്പേസ് വരുന്ന ഭാഗം വരേണ്ടത്. അപ്പോൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ മുട്ടും, അതിൽ മുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ പറ്റും സ്പ്രിംഗ്. പക്ഷേ അതിൽ ഈ സ്പ്രിംഗ് ഇത്രയും വണ്ണം ഉള്ളതുകൊണ്ട് അവിടെ പോയി മുട്ടും, മുട്ടിക്കഴിഞ്ഞാൽ ബ്രേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആകത്തില്ല. അപ്പോൾ ഇടേണ്ട പൊസിഷൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ജസ്റ്റ് ഈ ഹോളിലായിട്ട് കൊരുത്തിയിടുക. നമ്മളിപ്പോൾ ഹോളിൽ കൊടുത്തിട്ട്, ഹോളിൽ കൊടുത്തിട്ട് നമ്മൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു അഡ്ജസ്റ്റർ വരേണ്ടത് ഇതിൻ്റെ ബാക്കിലായിട്ടാണ്. നമ്മൾ ഇടുമ്പോൾ ഇങ്ങനെ കയറ്റിയിടരുത്, ഇത് ബാക്കിലായിട്ടാണ് വരേണ്ടത്. അപ്പോൾ ജസ്റ്റ് ആ പ്ലേറ്റിൻ്റെ ബാക്കിലോട്ട് ഒന്ന് ശകലം നീക്കി വെക്കുക. നീക്കി വെച്ചതിന് ശേഷം ഇവിടെ ഒരു ചെറിയ കനകുറഞ്ഞ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഓക്കെ നമ്മൾ വലിക്കുക. വലിച്ചു കഴിഞ്ഞിട്ട് അത് കറക്റ്റ് സ്പ്രിംഗ് അതിന് ഉള്ളിലായിട്ട് കയറ്റിയിട്ടിട്ടുണ്ട്. ആ ഒരു ശകലം കയറി വീണതിന് ശേഷം നമ്മൾ ഈ ഒരു മൈനസ് വെച്ചിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഇപ്പോൾ വീണിട്ടുണ്ട്, ഇതിനെ വലിക്കുക. വലിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇതിന് ഉള്ളിലായിട്ട് കയറി വീഴും. കയറി വീണിട്ടുണ്ടോ എന്ന് നോക്കാൻ ജസ്റ്റ് ഒന്ന് മൈനസ് കൊണ്ട് പ്രസ് ചെയ്ത് വിടുക. ഈ സൈഡും മൈനസ് കൊണ്ടൊന്ന് പ്രസ് ചെയ്തു. ഇപ്പോൾ രണ്ട് സൈഡും കയറി വീണിട്ടുണ്ട്. കയറി വീണ് കഴിഞ്ഞിട്ട് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഈ ഒരു പ്ലേറ്റ് വെളിയിലാണോ എന്ന് നോക്കുക. അതായത് ഈ ഓട്ടോ അഡ്ജസ്റ്റിൻ്റെ പ്ലേറ്റ് വെളിയിലാണോ എന്ന് നോക്കുക. അപ്പോൾ ഇപ്പോൾ സ്പ്രിംഗ് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ഇടേണ്ടത് നമുക്ക് ഇതിൻ്റെ സ്പ്രിംഗാണ്. ഈ സ്പ്രിംഗാണ് നമുക്ക് ഇടേണ്ടത്. ഈ സ്പ്രിംഗ് ഇടാനായിട്ട് ജസ്റ്റ് നമ്മൾ ഈ ഹോളിൽ കറക്റ്റ് ഈ സ്പ്രിംഗ് ഹോൾഡ് ചെയ്ത് വെക്കുക. ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ചെറിയ കനം കുറഞ്ഞ സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്കത് ഇടാനായിട്ട് സാധിക്കും. സ്ക്രൂ ഡ്രൈവർ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹോൾഡ് പിടിച്ചതിന് ശേഷം ജസ്റ്റ് മുകളിലോട്ട് വലിക്കുക. ഈ സ്പ്രിങ്ങിനെ ഈ പോർഷനിൽ കയറ്റിയിടുക. ഓക്കെ, ഇപ്പോൾ സിമ്പിളായിട്ട് കയറി വീണിട്ടുണ്ട്. അപ്പോൾ ഈ ഇവിടെയും കറക്റ്റാണോ കയറി വീണേന്ന് നോക്കുക, ഇവിടെയും കറക്റ്റാണോ കയറി വീണേന്ന് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ലൈൻഡർ ഒന്നുകൂടെ എമരിയിട്ട് ഉരച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ലീൻ ചെയ്തിട്ട് ഡ്രമ്മ് ക്ലീൻ ചെയ്യണം. ഡ്രമ്മ് ക്ലീൻ ചെയ്തിട്ട് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഡ്രമ്മിൻ്റെ ഒരു ഫ്രീ പോർഷൻ ഉണ്ട്, അത് നമുക്ക് നോക്കണം. അപ്പോൾ ഇത് ശരിക്കും പറയാം, ഹബ്ബ് അടിക്കാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഇടാം. വലിയ ബലപ്രയോഗങ്ങളൊന്നും ഇല്ലാതെ തന്നെ സിമ്പിളായിട്ട് ഇടാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ബ്രേക്ക് കൂട്ടേണ്ടതായിട്ടാണ്, കാരണം നമ്മൾ ക്ലീൻ ചെയ്തപ്പോൾ ഫുൾ അടുപ്പിച്ചാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ബ്രേക്ക് കൂട്ടണം. ബ്രേക്ക് കൂട്ടാനായിട്ട് ഇത് താഴോട്ട്, അതായത് ഈ ലെഗിൽ നമ്മൾ താഴോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് കൂട്ടാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ ബ്രേക്ക് ഇപ്പോൾ ഒത്തിരി കൂടി കുറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറയ്ക്കുമ്പോൾ ഇത് ഈ പ്ലേറ്റിനെ തള്ളി വെച്ചിട്ട് വേണം മേളിലോട്ട് ആക്കാനായിട്ട്. കാരണം ഈ വെട്ട് മേളിലോട്ട് ഇരിക്കുന്നുണ്ട്, ഈ പ്ലേറ്റ് ബെൻഡാവും. നമ്മൾ ബ്രേക്ക് കുറയ്ക്കുന്ന അവസരത്തിൽ, കൂട്ടുന്ന അവസരത്തിൽ നമുക്ക് പ്ലേറ്റിൽ പ്രസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ എത്രയാണോ നമ്മളിപ്പോൾ ഡ്രമ്മിനനുസരിച്ച്, ഡ്രമ്മിൻ്റെ ടൈറ്റിനനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ താഴോട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ലൈനർ എക്സ്പാൻഡ് ചെയ്യുന്ന കാണാം, ഇവിടെ ഗ്യാപ്പ് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ത്രെഡ് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ബ്രേക്ക് നമ്മൾ പെഡലിൽ താന്നു, ഒത്തിരി ലൂസായി കിടക്കുവാണെങ്കിൽ പെഡലിൽ താന്നു പോകുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയാണ് ബ്രേക്ക് കൂട്ടുന്നത്. കുറയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഈ പ്ലേറ്റിൽ ഇങ്ങനെ ജസ്റ്റ് തള്ളിയിട്ട് വേണം ഇത് ബാക്കിലോട്ട് ആകാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പ്ലേറ്റ് ബെൻഡാവും, കാരണം ഇതിൽ ടച്ച് ചെയ്യുമ്പോൾ പ്ലേറ്റ് ബെൻഡാവും. നമുക്ക് കൂട്ടാനായിട്ട് പ്ലേറ്റ് പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇത് വെച്ച് കറക്റ്റായിട്ട് നമുക്ക് ഡ്രമ്മ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനുള്ളിലായിട്ട് ഒരു രണ്ട് ത്രെഡാണ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്, ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഡ്രമ്മ് ഓൾറെഡി നമ്മൾ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രമ്മ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ ഈ സ്പ്രിംഗ് കറക്റ്റ് ലോക്കാണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഈ സ്പ്രിംഗ് കറക്റ്റ് ലോക്കാണോ എന്ന് നോക്കുക. ഇവിടെ കറക്റ്റ് വെട്ടിൽ കറക്റ്റ് കയറി കിടപ്പുണ്ടോ നോക്കുക. അതുപോലെ തന്നെ ഇതും കയറി കിടപ്പുണ്ടോ നോക്കുക. ഇവിടെയും കയറി കിടപ്പുണ്ടോ നോക്കുക. ഈ സൈഡും അതേപോലെ തന്നെ സെറ്റ് കറക്റ്റാണോ നോക്കുക. അതുപോലെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ലോക്ക് സെൻറ്ററിലാണോ ലോക്കായിട്ട് കിടക്കുന്നത്, ഈ സൈഡും സെൻറ്ററിലാണോ ലോക്കായിട്ട് കിടക്കുന്നതെന്ന് കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക, കറക്റ്റായിട്ട് ഈ പ്ലേറ്റിൻ്റെ കറക്റ്റ് പൊസിഷനും കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ നമ്മൾ രണ്ട് ത്രെഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രമ്മ് ഇടാം. ഡ്രം ഇടുമ്പോൾ ഈ ഒരു ഫ്രീ എപ്പോഴും വേണം. ഓക്കെ, ഈ ഒരു ഫ്രീ കറക്റ്റായിട്ട് തന്നെ വേണം. കാരണം ലൈനർ ഇല്ലെന്നുണ്ടെങ്കിൽ, ലൈനർ ഒത്തിരി നമ്മൾ ജാമായിട്ട് ഇടുകയാണെങ്കിൽ ലൈനർ തേയും, ബ്രേക്ക് ജാമാവാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്, ആ സ്ക്രൂ നമുക്ക് ഫുൾ ടൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ വരുന്ന ഈ സ്ക്രൂ നമുക്ക് ഫുൾ ടൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഒന്ന് പിടിച്ച് നോക്കാം, എങ്ങനെയുണ്ട്, ജാമാവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ബ്രേക്ക് നമുക്ക് എയർ എടുക്കേണ്ടതായിട്ടുണ്ട്. വീൽ സിലിണ്ടർ ഓൾറെഡി നമ്മൾ മാറിയതാണ്. അപ്പോൾ എയറും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പേ നേരത്തെ നമ്മൾ ഹാൻഡ് ബ്രേക്ക് പിടിക്കുമ്പോഴായിരുന്നു ഒരു ജാമായിട്ട് ഇന്ന്, അത് ജാം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഹാൻഡ് ബ്രേക്ക് പിടിക്കുമ്പോൾ നോക്കാം. ഹാൻഡ് ബ്രേക്ക് ഒന്ന് പിടിച്ചേ, വിട്ടേ. ഓക്കെ, ഇപ്പോൾ ഫ്രീ ആണ്. ഹാൻഡ് ബ്രേക്ക് ഒന്ന് പിടിച്ചേ, വിട്ടേ. ഒന്നുകൂടെ പിടിച്ചേ, വിട്ടേ. ഓക്കെ, ഇപ്പോൾ ഫ്രീ ആണ്.
അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ അവസ്ഥ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് ഇവിടെയായിരുന്നു ജാമും കാര്യങ്ങളും ഉണ്ടായിരുന്നത്. നമ്മൾ ഓൾറെഡി ലെഫ്റ്റ് സൈഡിൽ ലൈനർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് പിടിക്കുമ്പോൾ ജാമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഒന്നുകൂടെ ഹാൻഡ് ബ്രേക്ക് പിടിച്ചേ, വിട്ടേ. ഓക്കെ, ഇപ്പോൾ ഫ്രീയാണ്. സൈഡിൽ വന്നിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് ഒന്ന് പിടിച്ചേ, വിട്ടേ. ഇപ്പോൾ ഫ്രീയാണ്. ഹാൻഡ് ബ്രേക്ക് പിടിച്ചേ, വിട്ടേ. പിടിച്ചേ, വിട്ടേ. ഓക്കെ, ഇപ്പോൾ ഇതും ഫ്രീയാണ്. അപ്പോൾ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, ആ സ്ക്രൂ നമുക്ക് ടൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത്, നമ്മൾ ഹാൻഡ് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ബ്രേക്ക് ജാമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഈ വണ്ടിയുടേത്. അതായത് ആ ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ നമ്മൾ കണ്ടതാണ്, കൈകൊണ്ട് പോലും നമുക്കത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്തിട്ട് ഹാൻഡ് ബ്രേക്ക് പിടിക്കുമ്പോൾ ജാമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ ലൈൻ റൈസ് എങ്ങനെയാണ് അത് ക്ലീൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ വീൽ സിലിണ്ടർ ലീക്കും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട്, ഓൾറെഡി നമ്മൾ വീൽ സിലിണ്ടർ മാറിയിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ വീൽ സിലിണ്ടർ മാറുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് സാൻട്രോയുടെ. അപ്പോൾ വീൽ സിലിണ്ടറിന് വരുന്നത് ഇത് 10-2 ബോൾട്ടാണ് വരുന്നത്, ഇത് 11-ൻ്റെയാണ് ബ്രേക്ക് പൈപ്പ് വരുന്നത്. അപ്പോൾ ബ്രേക്ക് പൈപ്പ് എപ്പോഴും അഴിക്കുമ്പോൾ കറക്റ്റ് 11-ൻ്റെ ഈ പറഞ്ഞ പോലുള്ള ടൂൾസ് തന്നെ വെച്ചിട്ട് അഴിക്കുക. അത് നമ്മളിപ്പോൾ കാണിച്ചത് 10 ഇത് 11-ൻ്റെയാണ്. അതേപോലെ ഉള്ള ഈ ബ്രേക്ക് അഴിക്കുന്നതിന് മാത്രമുള്ള ഒരു ടൂളാണ്, ഇത് തന്നെ വെച്ച് അഴിക്കുക, അല്ലെങ്കിൽ സ്ലിപ്പ് ആവാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഹബ്ബ് അഴിക്കാതെ തന്നെ നമുക്ക് ലൈനർ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ബ്രേക്ക് ജാമിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ മനസ്സിലാക്കിയത്. വണ്ടി ഹ്യുണ്ടായി സാൻട്രോ ആണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.